ഉണ്ടായിരുന്നു. സോ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതിൻ്റെ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു എന്നും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നും ഉള്ള ഒരു ഐഡിയ കിട്ടും. ഇതുപോലായിരുന്നു ലക്ഷ്മണൻ ചേട്ടൻ്റെ കടയും കാര്യങ്ങളും ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ആഫ് ചേട്ടൻ അതായത് ലോറി ഓണറിൻ്റെ അനിയനാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റാറ്റസിനെ പറ്റി, എന്താണ് ഇത്രയും ദിവസത്തെ ഒരു സ്ഥാപിക്കാൻ കഴിയുന്ന തിരിച്ചലിഞ്ഞു വീണ്ടും തുടരും എന്നുള്ള ഒരു ഇതിലേക്ക് സംസാരം വന്നുകൊണ്ട്, പക്ഷെ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നുള്ള അറിയില്ല. അതല്ല ഇവിടുത്തെ ഗവൺമെന്റ് ഭാഗത്ത് ഒരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിലല്ല പ്രവർത്തനങ്ങൾ എന്നാണോ? അല്ല, ഇപ്പോൾ നിലവിൽ ഇവരെ സംസാരം നടക്കുമ്പോൾ എന്താണെന്നുള്ളത് അറിയില്ലല്ലോ. സപ്പോർട്ട് ആദ്യ ദിവസങ്ങളില്ലേനു, പിന്നെ പിന്നെ കുറച്ച് നല്ല. ഈ തടി എവിടുന്നാണ് വന്നതെന്ന്? ജഗൽപേട്ട് എന്ന് പറഞ്ഞാൽ ജഗൽപേട്ട് ബെൽഗാമിന്റെ അടുത്തുള്ള ബെൽഗാമിന്റെ അടുത്ത്. അറിയാം. എന്തായാലും ഈ ലക്ഷ്മണ ചേട്ടൻ്റെ കട എവിടെയായിട്ടാണെന്ന് ഒരു എക്സാക്ട് ലൊക്കേഷൻ അറിയാം. ആ ജെ സി ബി ആ മുന്നായിട്ടാണ്, ഉള്ളോട്ടൊക്കെ ഉള്ളോട്ടായിരുന്നു അല്ലേ. ആൽബരം ഉണ്ടായിരുന്നു, ആൽബരവും പോയി. അത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ ലക്ഷ്മണ മാൽപ്പേ എന്ന് പറഞ്ഞ അദ്ദേഹം ആൽമരത്തിൽ പോയി തൊട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. ആ എന്തായാലും വളരെ ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് ഒരു ബാർജ് കൊണ്ടുവന്നതിനെ പറ്റി പറഞ്ഞു, അതിനെ എന്താ അതിനെ പറ്റി? അല്ല, അതില് അതിലുള്ള ഓപ്പറേറ്റർമാർ വന്നിട്ട് ഇവിടെ സ്റ്റഡി ചെയ്തിട്ട് ഇത്രയും ഒരിക്കലും അത് ഇന്നലെ നിർത്താൻ കഴിയുമോ, അതായത് ഈ പ്രവർത്തനം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ഇതിലാണ്. 9 നോട്ടിക്കൽ മൈലാണ് വെള്ളത്തിന്റെ മണ്ണിലിട്ട് കാണുന്നുണ്ട് കുറഞ്ഞു വെള്ളം അല്ലേ. അതിപ്പോ ഇന്നിപ്പോ 13-ാം ദിവസം അല്ലേ. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. വന്നപ്പോ തന്നെ വളരെ ചങ്ക് കുട്ടിയാണ് കാഴ്ച കണ്ടിരിക്കുന്നത് അല്ലേ. ശരിക്കും വേദനാചന എന്ത് ചെയ്യുക ഇപ്പൊ? എവിടെയാണ്? നാട്ടിലുണ്ട്. നാട്ടിലാണ്? നാട്ടിലുണ്ട്. ഇവിടുന്ന് പോയതാണ്. വല്ലാതെ ബുദ്ധിമുട്ടായപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം ഊണ വയ്ക്കാനായിട്ട് മാനസികമായിട്ട് തകർന്ന് ഇപ്പോഴും പറഞ്ഞു ഇങ്ങോട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞിരിക്കുന്നു. അർജുൻ അത്ര ഫ്രണ്ട്ലി ആയിരുന്നു അല്ലേ. അതെ അതെ, ഞങ്ങളെല്ലാരും ഫ്രണ്ട്ലി, നല്ല കമ്പനി ആയിരുന്നു. എത്ര വണ്ടിയുണ്ട് നിങ്ങൾക്ക്? ഞങ്ങൾക്ക് അഞ്ച് വണ്ടിയുണ്ട്. ഓക്കെ, അന്ന് ഈ റൂട്ടിൽ ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളായിരുന്നോ അതോ? ഈ റൂട്ടിൽ ഈ ഒരു വണ്ടി ഉള്ളത്, ഇതിന്റെ കൂടെ വന്നതിന് ഒരു വണ്ടി ഉണ്ട്. അതായത് ഒരു ദിവസം മുന്നേ കെട്ടിയത്, അവര് ഈ സമയമാകുമ്പോ കണ്ണൂർ കോഴിക്കോട് ആ ഭാഗത്തേക്ക് കെട്ടിയത്. ആ സമയത്താണ് ഇവര് കോൾ ചെയ്തുകൊണ്ടാണ് വന്നിരുന്നത്. അതിനെ വേദനിക്കുന്നതായ ഒരു വലിയ കാഴ്ചയാണ്. ഇപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം പോയതെന്ന് പറഞ്ഞാൽ, ഇത്രയും ദിവസം അവിടെ മൺതിട്ട നമ്മളിവിടെ വന്നിട്ടില്ലായിരുന്നു. പല ചാനലുകളും നിങ്ങൾ കണ്ടു കാണും, മൺതിട്ട ഒന്നും തെളിഞ്ഞ് കാണുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മൺതിട്ട കാണുന്ന ഒരു രീതിയിലാണ് വെള്ളം താഴ്ന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് ചെറിയ കുറഞ്ഞിട്ടുണ്ടാക്കി, മലകളിൽ മഴ കുറഞ്ഞു എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭയങ്കര സങ്കടം തോന്നുന്നത് അതേ വെള്ളം, അതേ വെള്ളത്തിൻ്റെ വെള്ളം വാക്കുകൾ കിട്ടുന്നില്ല. സത്യം പറയാമല്ലോ, ഇവിടെ നിന്ന് പിന്നെ അവരവരുടെ റോഡ് റെഡിയാക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ നടത്തുന്നു. മൂന്ന് പേരെ തിരയാൻ വേണ്ടിയുള്ള യാതൊരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഓർക്കും, വളരെ സങ്കടമുണ്ട്. എന്നാലും നമ്മുടെ ഗവൺമെൻറ് അടിയന്തരമായിട്ട് കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. അതെ, അതുകൊണ്ട് മാത്രമാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നമ്മുടെ മീഡിയക്കാരെല്ലാം സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ വന്നത്. ഇതുവരെ പോലീസുകാർ കടത്തിവിടുന്നില്ലായിരുന്നു, വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു. എന്നാലും ഇന്ന് ഭാഗ്യത്തിന് കടത്തിവിട്ടു. അങ്ങനെ ആ ലൊക്കേഷനാണ് നിൽക്കുന്നത്. ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് വലിയ ഒഴുക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. രണ്ട് സൈഡിലായിട്ടാണ് വെള്ളം പൊക്കോണ്ടിരിക്കുന്നത്. നടുക്കൊരു ദ്വീപ് പോലെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെ യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും കാണുന്നുമില്ല. ഇവിടെ ഇപ്പോൾ പോലീസുകാരുമുണ്ട്. അതെ, ആ അത് ഈ ഇപ്പം ആ ഒരു കട്ട അത് തന്നെ ഇളകിയിരിക്കുകയാണ്. ഇപ്പം കണ്ടോ, വെള്ളം രൂപത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഡേഞ്ചറാണ് അല്ലേ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എന്തായാലും വല്ലാത്തൊരു ആ വെള്ളം കെട്ടില്ല. ഇതിൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾ മനസ്സിലാക്കുക കണ്ടോ. റോഡിൻ്റെ ഭാഗത്ത് തന്നെയാണ് അടുത്ത് കിടക്കുന്നു.
അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ ഒരു അർജുൻ്റെ വണ്ടി പോയ സ്ഥലത്തിനടുത്താണ്, തൊട്ടടുത്ത്, ആ ചേട്ടൻ്റെ കടയുടെ തൊട്ടടുത്താണ്. ഇത് അവിടെ നിന്ന് മണ്ണിടിഞ്ഞ ഒരു സ്ഥലമാണ് കാണുന്നത്. ഓക്കെ, അതോടൊപ്പം എൻ്റെ ഇവിടെ ഒക്കെ മണ്ണിടിഞ്ഞ് കിടപ്പുണ്ട്. അതും അതേപോലൊരു ടെറൈൻ തന്നെയാണ് ഈ വീഫാവും. അപ്പോൾ എങ്ങനെയാണ് ആ ചേട്ടൻ്റെ കട ഉണ്ടായിരുന്നത്, അതുപോലാണ് തന്നെ ഈ കട. ഇത് മനസ്സിലാവും നിങ്ങൾക്ക്, ഏകദേശം ഇങ്ങനെയാണ് ഇതുപോലൊരു ആൽമരവും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കണ്ടോ. ആൽമരവും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. സോ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇതിൻ്റെ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു എന്നും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇതുപോലായിരുന്നു ലക്ഷ്മണൻ ചേട്ടൻ്റെ കടയും കാര്യങ്ങളും ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ആൽമരവും കാര്യം, പിന്നെ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോയ്ക്ക് ഏകദേശം ഒരു രൂപമാണ് പറഞ്ഞത്. ഈ മലനിരകളിൽ നിന്ന് ഇടിഞ്ഞ് വന്ന കല്ലും മണ്ണുമാണ് ആ പാവങ്ങളെ അതിനകത്ത് കൊണ്ട് താഴ്ത്തിയത്. എന്തായാലും സത്യം പറഞ്ഞാൽ കണ്ടിട്ട് വളരെ സങ്കടം തോന്നുന്നു. അതെ, ഇപ്പോഴുന്നുണ്ട്. ഇവർക്കൊക്കെ ഇവിടെ നിന്നായിരുന്നു ഫുഡ് മലയാളികളുടെ ഉണ്ടോ വരുന്ന നോക്കിയേ നോക്കിയേ എന്ത് ചെയ്യാൻ, അവരെല്ലാം പോയി. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ശരിക്കും, ശരിക്കുള്ള വ്യൂ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ഇവിടുത്തെ ആ മണ്ണും കല്ലും ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് അല്ലേ. എനിക്ക് ഇതിൻ്റെ നേരെ അങ്ങേ കരയാണ് ശരിക്കും. ഇവിടുത്തെ കല്ല് കണ്ടോ, ഒരു വെറൈറ്റി ടൈപ്പിലുള്ള കല്ലാണ് നമുക്ക് ഉണ്ടോ. ഓ, തേണ്ട 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 തേണ്ട. ഇവിടെല്ലാം വെള്ളം പോയ മണ്ണല്ല മതി, എല്ലാം വെള്ളം പോയ സ്ഥലങ്ങളാണ് കേട്ടോ. മരമൊക്കെ പെരുത്തേക്കുന്നുണ്ടോ. ശരിക്കുള്ള വ്യൂ, ഏകദേശം ഒരു വ്യൂ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ. ഇത്രയൊരു മൺതിട്ടയാണ് കിടക്കുന്നത്. അതിനകത്ത് പറയാമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞുണ്ടല്ലോ, വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ നിന്നാണ് രക്ഷാദർത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്, അവർ ചെയ്യാൻ നോക്കിയതും കാര്യങ്ങളൊക്കെ ഉണ്ടോ. വെള്ളം ഇപ്പോഴും കറങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്. ഏതായി ഗംഗാവല്ലി എന്നും ഈ നദി ഒരു കാരണശാലുണ്ട്, അത് കളിക്കാൻ ആ പട്ടി എപ്പോഴും അത് അവിടെ കിടന്ന് കളിയോടെ കളിയാൻ ഇത് ചെയ്യാൻ. എൻ്റെ ഒരു വ്യാപ്തി കാണാൻ, ഇതാണ് എൻ്റെ ഒരു വ്യാപ്തി കാണാൻ. ഇപ്പം നിങ്ങൾ കണ്ടു ഒരു ഏറിയ ഫുഡ് വെള്ളത്തിൽ പോയതിൻ്റെ പണികൾ നടന്നിരിക്കുകയാണ്. മനസ്സിലാവും അതെ, ആ ടവർ കിടക്കുന്നുണ്ടോ. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ വിഷ്വലൊക്കെ കാണിക്കത്തേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക ഇവിടുത്തെ ഒരു വ്യാപ്തി എന്തുമാത്രം ശക്തമായ ഒഴുക്കിലാണ് ഇത് പോയെന്നുള്ളതിനെ പറ്റി. എന്തായാലും ഞാൻ മറുകരയ്ക്ക് പോവാണ്, അടുത്തൊരു സെറ്റ് നോക്കിയിട്ട് വരാമെന്നുള്ള പ്ലാന്. നമ്മൾ വീണ്ടും അവിടുന്ന് വണ്ടി വിട്ടിരിക്കുകയാണ്. അതിന് മറുകരയ്ക്ക് പോകാനുള്ള ഒരു പരിപാടിയിലാണ് നമ്മൾ വണ്ടി വിട്ടിരിക്കുന്നത്. അവിടെ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇവിടെ അതുകൊണ്ട് നോക്കണേ. ഓക്കെ, സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കണ്ടത്. വളരെ വിഷമമുണ്ട് അതെ. നമ്മൾ ആരോട് പറയാനാണ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു കാഴ്ച ശരിക്കും ഞെട്ടിക്കുന്നതായിട്ടൊരു കാഴ്ചയാണ്.
എന്തോ ഭാഗ്യം എന്ന് അവർ കയറ്റിവിട്ടിരിക്കുകയാണ്. ഏകദേശം നിങ്ങൾ മനസ്സിലാവും എൻ്റെ ഒരു വ്യാപ്തി. അതെ, ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്യുക, ഫുള്ള് ബ്ലോക്ക് ചെയ്ത് ചെയ്യുക. കാരണം എന്തോ ഒരു അറിയാം എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ഇല്ലീഗലായിട്ട് എന്തോ ചെയ്യുന്ന രീതിയിലാണ് അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ, അവരുടെ കാര്യങ്ങളൊന്നും പുറത്ത് വരരുത്, ഇതിനെപ്പറ്റി കൂടുതൽ അറ്റൻഷൻ പോകരുത്, അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ മാധ്യമങ്ങൾക്ക്, അതെ, റിപ്പോർട്ടറായിട്ട് 24 എല്ലാ മീഡിയ 1 ഏഷ്യാനെറ്റ് എല്ലാത്തിനും നമ്മുടെ മാധ്യമങ്ങൾക്ക് നല്ല രീതിയിലുള്ള താങ്ക്സ് പറയുകയാണ് ജനം. അങ്ങനെ എല്ലാ ടി വികൾക്കും, ഒരു ടി വികൾക്ക് ഒരു മാറ്റി പറയാനൊക്കത്തില്ല, എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അവിടുത്തെ സ്റ്റാഫുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അവർക്ക് താങ്ക്സ് പറയണം. കാരണം അവരില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും പുറത്ത് വരത്തില്ല. അതെ, എന്തായാലും രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ ആര് ചത്താൽ പോലും തിരിഞ്ഞു നോക്കത്തില്ല. അതെ, നമ്മൊരു ജീവന്, അതെ, ഒരാൾക്ക് നമുക്ക് ഒരു വിലയില്ല ഇവിടെ. ഇവിടെ നമ്മുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇറങ്ങും. അതെ, ഏത് കാര്യത്തിനും അവിടെ ജാതിന്നോ മതമൊന്നും നോക്കാറ്, എല്ലാവരും സ്ട്രോങ് ആയിട്ടാണ് ഇറങ്ങുന്നത്. അതാണ് ചിന്തിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ. ഓ, അതെ, മൈൻഡ് ചെയ്തില്ല അത്ത ഒരു ഇതാ. ഈ മീഡിയ വന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ നടന്നത്. അതെ, അപ്പം നമ്മുടെ അവിടുത്തെ മീഡിയയുടെ പവർ ഒന്ന് ആലോചിച്ച് നോക്കണം. അതെ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എടുത്ത് റോസ്റ്റിങ് ചെയ്യുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയില്ല, ഇവിടെ ടൗൺ കേന്ദ്രീകരിച്ചാണ്, ഗ്രാമങ്ങളിൽ റേഞ്ച് കുറവാണ്. അപ്പോൾ ഗ്രാമങ്ങളിലുള്ള ജനങ്ങളിലേക്ക് ഈ വീഡിയോസ് ഒന്നും എത്തത്തില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാകാം. അതെ, ഒരു ഇപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പല സിംഗർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു, അതായത് ഈ, അതായത് ഏത് വിഷയങ്ങളുണ്ടെങ്കിലും അത് ഉടനെ തന്നെ പത്രമാധ്യമങ്ങളിൽ എത്തും, കാര്യങ്ങൾ ചെയ്യും. ഇവിടെ അങ്ങനെ ചെയ്യാൻ ആളില്ല. ഇതൊക്കെ പോലീസായിരുന്നു, ഇന്നെന്തായാലും പോലീസുകാരൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ മെയിൻ മെയിൻ ജംഗ്ഷനുകളാണ്. ഇപ്പോൾ അവിടുന്ന് മലയാളികൾ കേൽ വണ്ടി കണ്ടാ കയറ്റത്തില്ലായിരുന്നു.